മറ്റെല്ലാ മേഖലകളെയും ബാധിക്കുന്നത് പോലെ തന്നെയാണ് AI ഹെൽത്ത് കെയറിനെയും ബാധിക്കുക. അപ്പോൾ ഇതൊരു സംശയമാണ് പലരുടെയും, AI ഹെൽത്ത് കെയറിൽ വരുമോ, അങ്ങനെയാണെങ്കിൽ ജോലികൾ നഷ്ടപ്പെടുമോ എന്നുള്ളതൊക്കെ. ഈ ജോലികൾ നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുന്നതിന് പകരം AI നിങ്ങളുടെ കൂടെ ഉള്ളൊരു തോഴനായിട്ട് അങ്ങോട്ട് കൺസിഡർ ചെയ്യുക. ആളെക്കൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി തന്നെ കൂട്ടാൻ പറ്റും. പക്ഷെ അവിടെ വരുന്നൊരു പ്രശ്നം, ഇതിന് മുൻപ് 100 പേരെ നമുക്കൊരു ജോലിക്ക് ആവശ്യമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അതേ കാര്യത്തിന് നമുക്കൊരു 10 പേരെ മതിയാവും. കാരണം ബാക്കിയുള്ളത് AI ചെയ്തോളും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ സ്മാർട്ടായിട്ടുള്ള 10 പേരിൽ ഒരാളായി മാറുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. ഇപ്പോൾ ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. മെഡിക്കൽ ഇമേജിങ്, പണ്ട് ഈ മെഡിക്കൽ ഇമേജിങ് എന്ന് പറയുന്നത് ഒരു എക്സ്റേ റിപ്പോർട്ടിനെ നിങ്ങൾ മനസ്സിൽ കാണും. ഈ എക്സ്റേ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ആ എക്സ്റേയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടൊരു മനുഷ്യൻ ഇതിനെ എടുത്ത് നോക്കണം. അങ്ങനെ എടുത്ത് കൃത്യമായിട്ട് നോക്കിയാൽ മാത്രമാണ് അതിലുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഈ മെഡിക്കൽ ഇമേജിങ്ങിൽ AI ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇമേജിന് AI കൊണ്ട് നോക്കിക്കാൻ പറ്റും. ആ AI വളരെ കൃത്യമായിട്ട്, അത് മനുഷ്യനുണ്ടാകുന്ന ഒരു എറർ ഉണ്ടാവില്ല AIക്ക്, അത് കുറച്ചുകൂടെ കൃത്യമായിരിക്കും. കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കും നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എന്ന്. ഇനി പ്രോബ്ലംസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനകത്ത് വീണ്ടും ഒന്നും കൂടി ഒരു മനുഷ്യൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ ഫർദർ ഇതിലേക്ക് പോവുക. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ദുബായുടെ കേസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. വിസ അടിക്കുന്നതിന് മുമ്പ് അതിനകത്ത് നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുക്കും. ഈ ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോഴത്തേനും പണ്ട് ഈ പറയുന്ന എക്സ്റേയിലെ ഓരോ ഇമേജും ഒരു ഹ്യൂമൺ ഇരുന്ന് നോക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഓരോ ഇമേജും അങ്ങനെ ഒരു ഹ്യൂമൺ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഹെൽത്ത് കെയറിൽ വന്ന ഒരു AIയുടെ കടന്നുകയറ്റാണ്. ഇതുപോലെ പല മേഖലകളിലുള്ളതുപോലെ തന്നെ ഹെൽത്ത് കെയറിലും സംഭവിക്കും. അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെ ഗ്രൂം ചെയ്ത് പോവുക. അത്ര തന്നെ. കീപ് ഗോയിങ്. ഹാപ്പി ലേണിംഗ്.